Slash Restro Cafe. Welcome back another video. നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കോഴിക്കോട് പൊറ്റമ്മിൽ സ്ലാഷ് റെസ്ട്രോ കഫേയിലാണ്. അപ്പം അവർക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ഔട്ട്ഡോർ സെഷനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കയറിയ ആ ഒരു ഔട്ട്ലുക്കൊക്കെ ഓക്കെയാണ്, നല്ലതായിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിനേക്കാളും കുറച്ചും കൂടെ ഒരു ഗ്രീൻ കളറിൽ ഫുൾ സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടെ ഹൈലൈറ്റ് ആയിട്ടൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഒരു ബാർ കൗണ്ടർ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്. പിന്നെ മിക്ക സാധനങ്ങളും ഒരു ഗ്രീൻ ഷെയ്ഡിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം മിക്കതും അങ്ങനെയാണുള്ളത്. പിന്നെ അധികം വൈകിക്കാതെ നമ്മൾ നമ്മുടെ ഓർഡർ അങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ബാർ കൗണ്ടറിന് അവിടെ പോയി നിൽക്കാൻ നല്ല ഒരു രസമുണ്ട് കേട്ടോ, കാരണം അവരിങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ഷേക്ക്സും ജ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നത് കാണാനുണ്ട് അവിടുന്ന്. ആക്ച്വലി നമ്മൾ സ്ലാഷ് കഫേയിലേക്കായിട്ട് വന്നതല്ല, നമ്മളൊരു കഫേ തിരഞ്ഞ് ഇങ്ങനെ പോയപ്പം ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ കണ്ടതാണ് ഇവിടെ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടേക്ക് തന്നെ കയറി. അപ്പോൾ നല്ല വൈബാണ് കേട്ടോ, നല്ലൊരു രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടറാണ് ഇത്. ഇത് ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ്. ഞാൻ മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിട്ടും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഇവരുടെ ഒരു ബ്രെഡാണ് കേട്ടോ. അത് ഇവർ മിക്ക ഡിഷസിൻ്റെ കൂടി ഇവർ ബ്രെഡ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് അവർ സെർവ് ചെയ്യുന്നത്. അതൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ലെറ്റ്യൂസും ഒലീവ്സ്, ലെമൺ, കുക്കംബർ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. റേറ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇൻഫ്യൂസ്ഡ് ചിക്കനാണ്. ഇൻഫ്യൂസ്ഡ് ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹാഫ് പോർഷൻ ഓഫ് ചിക്കനാണ്. അപ്പം അത് അങ്ങനെയുള്ളൊരു ബേക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവം, അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പെഷ്യൽ സോസ് ഒഴിച്ചിട്ട് അങ്ങനെയാണ് അത് കഴിക്കുക. അതിൻ്റെ കൂടെ സ്മാഷ്ഡ് പൊട്ടാറ്റോ ഉണ്ട്. പിന്നെ പൊട്ടാറ്റോ നല്ല വരഞ്ഞിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ ബ്രൊക്കോളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊരു സാലഡ് പോലുള്ളൊരു സംഭവമുണ്ട്. ഇൻഫ്യൂസ്ഡ് ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചിക്കനും ആ സോസും ആ പൊട്ടാറ്റോയും ആ സ്മാഷ്ഡ് പൊട്ടാറ്റോ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പിസ്സ ആണ്. അത് സ്മോക്കഡ് ബിബിക്യു ചിക്കൻ പിസ്സ എന്നാണ്. അപ്പം അത് എനിക്ക് എന്താ പറയുക, വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. നോർമൽ പിസ്സ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു സ്പെഷ്യലായിട്ടൊന്നും പറയത്തക്ക രീതിയിലൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പെന്ന ആൽഫ്രെഡോ ചിക്കൻ ആൻഡ് മഷ്റൂം പാസ്ത ആണ്. ഒക്കെ നന്നായിട്ട് പാസ്ത ഉണ്ടാക്കും. പിന്നെ എന്തിനാ പുറത്തു പോകുമ്പോൾ ഇത് ഓർഡർ ചെയ്ത് കഴിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താണ്ടോ നോക്കാനായിരിക്കും, ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇത് നോർമൽ കിവി മൊജിറ്റോ ആണ്. നല്ല റിഫ്രഷിങ് ആയിരുന്നു. നോർമലി മൊജിറ്റോസ് അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരെ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ലിച്ചി ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. അതും കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരുന്നു. ലിച്ചിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പം നിങ്ങളാണ് തീരുമാനിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന്. ആകെ മൊത്തത്തിലൊരു നല്ല അനുഭവമായിരുന്നു കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്ന് നല്ല ഫുഡ് കഴിക്കാൻ പറ്റി, എനിക്കിഷ്ടമായി. പിന്നെ വേറൊരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പാർക്കിംഗ് അടിപൊളിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചില റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും പോകണം, പക്ഷേ പാർക്കിംഗ് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറന്നുപോകാതെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.